ഹലോ എവരിവൻ, പ്രൈവസി സ്കില്ലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ജോഷുവ മനക്കൽ. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് അങ്ങ് ചക്രസ്ലോവായി ജനിച്ച് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് ഇന്ത്യൻ വിപണി കീഴടക്കിയ ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച ടു സ്ട്രോക്ക് വാഹനമാണ്. ആ ടു സ്ട്രോക്ക് വാഹനം ഏതെന്ന് ചോദിച്ചാൽ ജാവയാണ്. കാര്യം ജാവ പല പല കേസും പ്രശ്നത്തിൽപ്പെട്ട് 1995 ഇന്ത്യയിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ പുതിയ കാലഘട്ടം വന്നപ്പോൾ പഴയ തനിമയെ തന്നെ നിലനിർത്തിക്കൊണ്ട് ക്ലാസിക് ലെജൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഈ വാഹനത്തെ വീണ്ടും ഈ കഴിഞ്ഞ ഡിസംബറിൽ ഇന്ത്യയിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ ജാവയുടെ ഒരു ഹിസ്റ്ററിയെ പറ്റി പറയുന്നതിനും പുതിയ ജാവ 42 എന്ന് പറയുന്ന മോഡലിനെ പറ്റി പരിചയപ്പെടുത്തുന്നതിനും മുമ്പ് ജാവയുടെ 1929 ഒരു വാഹനമാണ് ഇപ്പോൾ ഈ പിക്ചർ നിങ്ങൾ കാണുന്നത്. ഈ വാഹനം അന്ന് അവതരിപ്പിച്ചാണ് ജാവ 500 OHV എന്നാണ് ഈ മോഡലിൻ്റെ പേര്. ഈ വാഹനത്തിനുള്ളൊരു പ്രത്യേകത, ഈ വാഹനം ഒരു ഹാൻഡ് ഗിയർ വെഹിക്കിളാണ്. കാര്യം ഹാൻഡ് ഗിയർ മോട്ടർ സൈക്കിളാണ് ഈ വാഹനം. കാര്യം അപ്പും ഡൗണും രണ്ട് ഗിയേഴ്സ് ആയിരിക്കും ഇന്ന് നിലയിൽ. അന്നത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒന്നും നമുക്ക് ഈ വീഡിയോയിൽ അറിയില്ല, ഈ പിക്ചർ കണ്ടാൽ അറിയാൻ സാധിക്കില്ല. ഇപ്പോൾ ജാവ പഴയ തനിമയെ തന്നെ നിലനിർത്തിക്കൊണ്ട് മികച്ചൊരു വാഹനം ജാവ 42 അവതരിപ്പിച്ചേക്കാണ്. ഇന്നത്തെ റിവ്യൂയിൽ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും, പരിശോധിക്കാൻ പോകുന്ന സ്പെസിഫിക്കേഷനും കാര്യങ്ങളും പരിശോധിക്കാൻ പോകുന്ന ജാവ 42 ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സാധനം. ജാവ 42-ൻ്റെ ഓവറോൾ ഫ്രണ്ട് വശം എന്ന് പറയുന്നത് മികച്ച ഒരു സ്പോർട്ടി ഡിസൈൻ തന്നെയാണ്. ഈ ജാവയുടെ ഫ്രണ്ട് വശം കാണുമ്പോൾ നമ്മളറിയാം, ബുള്ളറ്റ്, റോയൽ എൻഫീൽഡ് ബുള്ളറ്റിന് ഒരു എതിരാളിയായിട്ടാണ് ജാവയെ ഇന്ത്യയിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. ജാവയുടെ ഹെഡ്ലൈറ്റിനെ പറ്റി പറയുന്ന പഴയ ഒരു തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ക്രോമിയം സ്ട്രിപ്പ് നൽകിക്കൊണ്ട് പഴയ ഒരു രീതിയിൽ തന്നെയാണ് ഹെഡ് ലാമ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഒട്ടും പുതുമ നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നൊരു വാഹനത്തിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറയുന്ന ഹൈഡ്രോളിക് സസ്പെൻഷൻ, ഹൈഡ്രോളിക് ഫോർക്കാണ് ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മൽഗാർഡിലേക്ക് വരുമ്പോൾ മൽഗാർഡും സ്റ്റീലാണ്, ബാക്കിയുള്ള വാഹനങ്ങൾ കൂട്ട് ഫൈബർ അല്ല. ബുള്ളറ്റും ഒക്കെ വരുന്ന കൂട്ട് തന്നെ സ്റ്റീൽ മൽഗാർഡാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. താഴെയായിട്ടാണ് ഒരു ഫൈബർ പോർഷൻ വരുന്നുള്ളൂ. പിന്നെ മികച്ചൊരു ഡിസ്ക് ബ്രേക്കാണ് നൽകുന്നത്, അത് വിത്ത് ABSഉം കൂടാണ്. വാഹനത്തിൻ്റെ പിന്നിലും ഡുവൽ ചാനൽ ABS വാഹനത്തിൽ ജാവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ജാവയുടെ ഒരു മികവായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഹെഡ് ലാമ്പിൻ്റെ അവിടെയൊക്കെ നോക്കുമ്പോൾ വലിയ വിൻഡ്ഷീൽഡൊന്നും ജാവ ഇത് നൽകിയിട്ടില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു മീറ്റർ കൺസോൾ മാത്രമേ ജാവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. മികച്ചൊരു സ്പോർട്ടി ലുക്ക് തന്നെയാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിനെ പറ്റി പറയുമ്പോൾ. ഇപ്പോൾ നമ്മൾ കടന്നു വന്നിരിക്കുന്ന ജാവയുടെ സെൻട്രൽ പോർഷനിലേക്കാണ്. സെൻട്രൽ പോർഷനെ പറ്റി പറയുമ്പോൾ എന്താ പറയുക, വാഹനത്തിൽ സെൻട്രലിൽ എനിക്ക് ഏറ്റവും ആകർഷണമായിട്ട് തോന്നിയത് വാഹനത്തിൻ്റെ പെട്രോൾ ടാങ്കാണ്. പെട്രോൾ ടാങ്കിനെ പറ്റി പറയുമ്പോൾ മികച്ചൊരു സ്പോർട്ടി ഡിസൈനാണ് ജാവ ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഹോൾഡറും ഒക്കെ കാണാൻ തന്നെ ഒരു നല്ലൊരു സ്പോർട്ടി ഡിസൈനാണ്. ചെറിയ ലൈൻസും പെട്രോൾ ടാങ്കിൽ കൂടെ തന്നെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിലോട്ട് വരുമ്പോൾ മീറ്റർ കൺസോളിൽ ചെറിയൊരു മീറ്റർ കൺസോളാണ് നൽകിയിരിക്കുന്നത്. ആ മീറ്റർ കൺസോളിൽ തന്നെ വാഹനത്തിൻ്റെ വേഗത, ഏത് ഗിയർ ഇൻഡിക്കേഷൻ, പെട്രോൾ ഇൻഡിക്കേഷൻ എല്ലാം നൽകുന്നുണ്ട്. ബുള്ളറ്റിൽ നിന്നും ജാവയിൽ മറ്റൊരു വ്യത്യസ്തമായിട്ട് തോന്നിയൊരു കാര്യം, മീറ്റർ കൺസോളിൽ തന്നെ ഏകദേശം വാഹനത്തിൻ്റെ ഇന്ധനക്ഷമത അറിയാനുള്ള മീറ്ററും നൽകിയിട്ടുണ്ട്. അതൊരു ജാവയുടെ മികവായിട്ട് തന്നെ പറയാം. പിന്നെ നമ്മുടെ കിലോമീറ്റേഴ്സ് ഡിജിറ്റലിയാണ് ഈ മീറ്റർ കൺസോളിൽ തെളിഞ്ഞു വരുന്നത്. പിന്നെ വാഹനത്തിൻ്റെ ഹാൻഡിലിനെ പറ്റി പറയുമ്പം, ഹാൻഡിൽ എന്ന് പറയുന്നത് സാധാ വാഹനങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക വാഹനങ്ങളും 2-piece ഹാൻഡിലൊക്കെ നൽകുന്നുണ്ട്. എന്നാൽ ജാവയിൽ വരുമ്പം 1-piece ഹാൻഡിൽ തന്നെയാണ്. അത് മികച്ചൊരു ഡിസൈൻ തന്നെയാണ്. അപ്പം നമുക്ക് ഈ മീറ്റർ കൺസോളിൻ്റെ ഭാഗം കാണുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, വാഹനത്തിൻ്റെ ഇഗ്നിഷൻ സ്വിച്ച് എവിടെയാണെന്നുള്ളത്. വാഹനത്തിൻ്റെ ഇഗ്നിഷൻ സ്വിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ സൈഡിലായിട്ടാണ് വാഹനത്തിൻ്റെ ഇഗ്നിഷൻ സ്വിച്ച് നൽകിയിരിക്കുന്നത്. ഇവിടാണ് നമുക്ക് കീ ഇടാവുന്നതും വാഹനം സ്റ്റാർട്ട് ചെയ്യാവുന്നതും എല്ലാം ഇവിടെയാണ് ഇഗ്നിഷൻ സ്വിച്ച് നൽകിയിരിക്കുന്നത്. പിന്നെ വാഹനത്തിൻ്റെ മീറ്റർ കൺസോള് നമുക്ക് മറ്റൊരു കാര്യമായിട്ട് തോന്നിയത്, മീറ്റർ കൺസോൾ ഓണായി വരുന്ന കാണാൻ തന്നെ മികച്ചൊരു രീതിയിൽ തന്നെയാണ് മീറ്റർ കൺസോള്. ഇപ്പോൾ നമ്മൾ കടന്നു വന്നിരിക്കുന്ന ജാവയുടെ എൻജിൻ സൈഡിലേക്കാണ്. ജാവയുടെ എൻജിൻ സൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ പഴയൊരു വിൻറ്റേജിനെ കളയാതെ, എന്നാൽ പഴയൊരു പുതിയൊരു പുതുമ നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഈ എൻജിൻ്റെ ഒരു ഡിസൈൻ എന്ന് തന്നെ പറയാം. ഡ്യുവൽ എക്സോസ്റ്റ് ആണ്, ഈ രണ്ട് സൈലൻസറാണ് ഈ വാഹനത്തിൽ വരുന്നത്. അതോടൊപ്പം തന്നെ ഓയിൽ കൂൾഡ് എൻജിനാണ് അതിൽ തന്നെ ഒരു ലിക്വിഡ് കൂൾഡ് എൻജിനാണ് അതിൽ തന്നെ ഒരു റേഡിയേറ്ററും നൽകിയിട്ടുണ്ട് ജാവ ഈ വാഹനത്തിൽ. ഈ വാഹനത്തിൻ്റെ CC എന്ന് പറയുന്നത് 293 CC ആണ്. 27 BHP ആണ് മാക്സിമം പവർ എന്ന് പറയുന്നത്. അതായത് ബുള്ളറ്റിൻ്റെ 500 CC ബുള്ളറ്റിൻ്റെ പവറാണ് ഈ വാഹനത്തിൽ ലഭിക്കുന്നത്. 27 BHP എന്ന് പറയുന്നത് അത് അത്ഭുതപരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 28 Nm ടോർക്കാണ് ഈ വാഹനത്തിൽ വരുന്നത്. അതോടൊപ്പം തന്നെ വീൽ ബേസിനെ പറ്റി പറയുകയാണെങ്കിൽ 1369 mm ആണ് വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. വാഹനത്തിൻ്റെ എൻജിൻ സൈഡിൽ മറ്റൊരു ഘടകമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് ആണ്. ഗിയർ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ കോൺസെൻ മെഷ് ഗിയർ ബോക്സ് ആണ്. ഇപ്പോൾ ഹോണ്ടയുടെ മിക്ക വാഹനങ്ങളിലൊക്കെ വരുന്ന ഗിയർ ബോക്സ് ആണ്. ഒരുപാട് ജനശ്രദ്ധ
സ്വന്തമായിട്ട് നേടിയ ഒരു ഗിയർ ബോക്സ് എന്ന് പറയാൻ സാധിക്കും. ഇതാണ് വാഹനത്തിൻ്റെ ഗിയർ ലിവർ എന്ന് പറയുന്നത്. ഒറ്റൊരു സിംഗിൾ ഗിയർ ലിവറാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ സൈഡ് സ്പെസിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സെൻട്രൽ ബോക്സിലേക്കാണ്, സെൻട്രൽ ബോക്സിന് ഒരു ഗ്ലോ ബോക്സ് കൂട്ടൊരു ചെറിയൊരു കീ ടൈപ്പ് ബോക്സ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫിൽറ്ററാണ്. പിന്നെ വാഹനത്തിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പുതിയതായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു വാഹനത്തിലും കിക്കർ നൽകിയിട്ടില്ല. അതിപ്പോൾ വാഹനത്തിൻ്റെ ഒരു ഫോൾട്ടായിട്ടൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ ബാക്കിലെ ആം റെസ്റ്റും ബാക്കിലെ ഫുട്ട് റെസ്റ്റ് എന്ന് പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ, ഫുട്ട് റെസ്റ്റൊക്കെ ഒരു നോർമൽ രീതിയിൽ തന്നെയാണ് ജാവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ വാഹനത്തിൻ്റെ ബാക്കിൽ വരുന്ന ഷോക്ക് അപ്സർ എന്ന് പറയുന്ന ഗ്യാസ് ചാർജിലെ ഷോക്ക് അപ്സറാണ്. പിന്നെ വാഹനത്തിൻ്റെ ഇപ്പോൾ നമ്മൾ കാണുന്ന മോഡലിൽ ബാക്കിൽ വരുന്നത് എന്ന് പറയുന്നത് ഡ്രം ബ്രേക്ക് ആണ്. എന്നാൽ ഈ മോഡലിൽ തന്നെ നമുക്ക് ബാക്ക് ഡിസ്ക് ആഡ് ചെയ്ത് ഡുവൽ ചാനൽ ABSഉം ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സീറ്റിലേക്ക് വരുമ്പം സീറ്റ് ധാരാളം നീളമുള്ളവർക്കൊന്നും ഇരിക്കാൻ സാധിക്കില്ല. എന്നാലും ന്യായമായിട്ടൊരു രണ്ട് പേർക്ക് കഷ്ടി ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. ഒറ്റൊരാൾക്ക് നൽകുന്ന നല്ലൊരു റൈഡിങ് കംഫോർട്ട് ഈ സീറ്റ് നൽകുന്നുണ്ട്. അത് സിംഗിൾ സീറ്റാണ് ഈ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ. പിന്നെ വാഹനത്തിൻ്റെ പിൻവശത്തേക്ക് വരുമ്പോൾ ഒരു ലേഡീസ് ഹാൻഡിലും നൽകിയിട്ടുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ പിൻവശത്തേക്ക് വരുമ്പം പിന്നിൽ 42 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും നൽകിയിട്ടുണ്ട്. അത് മികച്ച രീതിയിൽ തന്നെ 42 എന്ന് പറയുന്ന ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. മികച്ചൊരു ബ്രേക്ക് ലൈറ്റ് ഡിസൈനാണ് ഈ വാഹനത്തിൻ്റെ പിൻവശത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ തന്നെ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിലേക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു ചെറിയ ലൈറ്റിംഗ് സിസ്റ്റവും നൽകിയിട്ടുണ്ട്. സീറ്റിലെ പിന്നിലായിട്ട് ജാവയിൽ നിന്ന് നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ പിന്നിലെ സവിശേഷത എന്ന് പറയുന്നത്. പിന്നിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യം, ഡുവൽ സൈലൻസർ വരുന്നതാണ് വാഹനത്തിൻ്റെ പിന്നിലെ ഒരു അഴകെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഡുവൽ സൈലൻസർ തന്നെയാണ് ഒരു പിന്നിലെ അഴക്. ഒരു ഗൺ കൂട്ടിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സൈലൻസറിൻ്റെ ഒരു ഡിസൈൻ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ജാവയുടെ സ്പെസിഫിക്കേഷനാണ്. മൊത്തം ഒരു സ്പെസിഫിക്കേഷൻ ഇന്നത്തെ വീഡിയോ നമുക്ക് പുള്ളിക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചു. ഇപ്പോൾ ഇപ്പം ജാവ ഡിസംബറിൽ ലോഞ്ച് ആയപ്പം തൊട്ട് എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്, ഈ വാഹനത്തിൻ്റെ സൗണ്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് എല്ലാവർക്കും പ്രത്യേകമായൊരു സൗണ്ട് സംശയമാണ്. ആ സംശയം ഇന്നിപ്പോൾ നമുക്ക് പരിശോധിച്ച് നോക്കാം, വാഹനത്തിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. വാഹനത്തിൻ്റെ ഇഗ്നിഷൻ ഇവിടാണ് നൽകിയിരിക്കുന്നത്. ജസ്റ്റ് ഒരു മികച്ച രീതിയിൽ തന്നെയാണ് വാഹനത്തിൻ്റെ സൗണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. മികച്ചൊരു രീതിയിൽ തന്നെയാണ്, മികച്ചൊരു ഗാംഭീര്യത്തോടുള്ള സൗണ്ടാണ് ജാവ ഈ വാഹനത്തിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യുകയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത മോഡൽ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു ടു സ്ട്രോക്ക് വാഹനത്തിൻ്റെ ഒരു പുനർജന്മമാണ് ജാവ 42. മികച്ചൊരു വാഹനമായിട്ട് തന്നെ ഈ വാഹനത്തെ കണക്കാക്കാം. കാര്യം പവർ ഡെലിവറിയുടെ കാര്യത്തിലായാലും പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും മികച്ചൊരു വാഹനമാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ താഴെയുള്ള ബെല്ലൈക്കിനകത്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ജോഷി അമ്മനക്കർ സൈനിങ് ഓഫ്. താങ്ക് യു.